ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടു മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച മൂന്ന് മണിക്കൂർ പ്രത്യേക പരിപാടി മിണ്ടാനാണ് തീരുമാനം ലക്ഷ്യമിട്ടത് എൽ ഡി എഫ് സർക്കാരിനെയാണെങ്കിലും ഫലത്തിൽ കൊണ്ടത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളിലാണ് പ്രതികരിച്ച പല പ്രശസ്ത മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ ഏതെങ്കിലും സംഭവത്തിനല്ല ഗൗരവം കൊടുത്തത് മാധ്യമ സ്വാതന്ത്ര്യം അപകടപ്പെടുത്തുന്ന സമീപനങ്ങൾക്കെതിരെ പൊതുവായ നിലപാട് പങ്കുവച്ചത് എം എൻ കാരശ്ശേരിയെ പോലെ പതിവ് വിമർശകർ മാത്രമാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എൽ ഡി എഫ് വിരോധം ഛർദിച്ചത് വസ്തുതകൾ മുന്നിൽ വെച്ച് വേണം മാധ്യമപ്രവർത്തനം നടത്താനെന്നും പക്ഷപാതപരമായിട്ടായിരിക്കരുത് റിപ്പോർട്ടിംഗ് എന്നും മാധ്യമപ്രവർത്തകൻ ജോസി സൊബാസ്റ്റ്യൻ പ്രതികരിച്ചു സിദ്ധാർത്ഥ് വരദരാജൻ ഉമാകാന്ത് ലഖേര തുടങ്ങി ദേശീയതലത്തിലുള്ള പ്രശസ്ത മാധ്യമപ്രവർത്തകരെല്ലാം മോദിയുടെ വരവിന് ശേഷം മാധ്യമ സ്വാതന്ത്ര്യത്തിന് ചേർന്ന ഗുരുതരമായ അപകടസ്ഥിതിയെ ഓർമ്മിപ്പിച്ചു സർക്കാരിനെതിരെയും എസ് എഫ് ഐയെയും വിമർശിച്ചാൽ കേസെടുക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു മാർക്ക് ലിസ്റ്റിലെ പിശക് റിപ്പോർട്ട് ചെയ്തതിന് ലൈംഗികക്കെതിരെ കേസെടുത്തു വാർത്തയുടെ സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് മനോരമയുടെ കൊല്ലത്തെ ലേഖകനോട് പോലീസ് ആവശ്യപ്പെട്ടു തുടങ്ങിയ പച്ചക്കള്ളങ്ങൾ ഉന്നയിച്ചായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ പരിപാടി വിമർശിച്ചാൽ കേസെടുക്കുമെന്നോ മാധ്യമങ്ങൾക്കെതിരെയോ താൻ പറഞ്ഞിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇല്ലാത്ത കഥയുണ്ടാക്കി സർക്കാരിനും എസ് എഫ് ഐക്കുമെതിരെ ഗൂഢാലോചന നടത്തി പ്രചാരണം നടത്തിയാൽ അത് അന്വേഷിക്കുമെന്നുമാണ് താൻ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ആർക്കെതിരെയും കേസില്ല ആർഷോയുടെ പരാതിയിലുള്ള അന്വേഷണം മാത്രമാണ് നടക്കുന്നത് അഴിമതിക്കാരെ കണ്ടെത്താൻ സഹായിക്കണമെന്നാണ് കൊല്ലത്തെ മനോരമ ലേഖകനോട് പോലീസ് ആവശ്യപ്പെട്ടത് അനവധി മാധ്യമ പ്രവർത്തകർ മുമ്പും പോലീസിനെ സഹായിച്ചിട്ടുമുണ്ട് ഇത്തരം വസ്തുതകൾക്ക് നേരെ കണ്ണടച്ചായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മിണ്ടാനുള്ള തീരുമാനം ഏഷ്യാനെറ്റ് പോലും തരം പോലെയും മിണ്ടുന്നുവെന്നും ആയിരം തവണ തെളിയിച്ചിട്ടുള്ളതാണ് മിണ്ടാനാണ് തീരുമാനമെങ്കിൽ ഏഷ്യാനെറ്റ് ആദ്യം മിണ്ടത് പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ കരുവാക്കി സൃഷ്ടിച്ച സ്വന്തം വ്യാജവാർത്തയെക്കുറിച്ചാണ് സ്ഥാപനത്തിൻ്റെ തലപ്പത്തും ന്യൂസ് റൂമിലുമുള്ള പോക്സോ കേസ് പ്രതികളെക്കുറിച്ചാണ് മിണ്ടപ്പോൾ മഹാമൗനത്തിലാവുകയും തരം പോലെ മിണ്ടിയുമാണ് ഏഷ്യാനെറ്റിൻ്റെ ഇതുവരെയുള്ള ചരിത്രം കേരളത്തിൻ്റെ ആദ്യമായി വ്യാജവാർത്ത നിർമ്മിച്ചതിന് പോക്സോ കേസിലാവപ്പെട്ട മാധ്യമ സംഘമാണ് ഏഷ്യാനെറ്റിനായി മിണ്ടാനാണ് തീരുമാനമെന്ന ക്യാമ്പയിൻ നയിക്കുന്നത് നാർക്കോട്ടിക്സ് ഇസ് എ ഡേർ ബിസിനസ് എന്ന പരമ്പരയ്ക്കായി സ്കൂൾ വിദ്യാർത്ഥിനിയെ കരുവാക്കി വ്യാജ വീഡിയോ നിർമ്മിച്ച സംഭവത്തിൽ ചാനൽ തലവന്മാരോട് പരാതി പറഞ്ഞതിനും പോലീസിന് മൊഴി നൽകിയതിനുമുള്ള പ്രതികാരമായി വനിതാ റിപ്പോർട്ടറെ ഏഷ്യാനെറ്റ് പോച്ചു പുറത്തിയടിച്ചു ഈ കേസിലെ പോക്സോ പ്രതികളായ എക്സിക്യൂട്ടീവ് എഡിറ്ററും റെസിഡന്റ് എഡിറ്ററും റിപ്പോർട്ടറും ഉൾപ്പെടെയുള്ളവർ ചാനലിൽ അസുഖം വാഴുമ്പോഴാണ് മാധ്യമ നിർമ്മത്തെക്കുറിച്ച് ഏഷ്യാനെറ്റിൻ്റെ ക്യാമ്പയിൻ പോക്സോ പ്രകാരം കേസെടുത്തപ്പോഴും കൃത്രിമ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയെന്ന് പകൽ പോലെ തെളിഞ്ഞപ്പോഴും ഖേദപ്രകടനമെന്ന മിനിമം മാധ്യമധർമ്മം പോലും ഏഷ്യാനെറ്റ് പാലിച്ചില്ല തെറ്റുപറ്റിയെന്ന് വരികൾക്കിടയിൽ പോലും അവർ പറഞ്ഞില്ല ദീർഘനാൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാതെ ഒളിച്ചു കളിച്ചു എന്നിട്ടാണ് ഈ പാപ്പരത്വം കാണിക്കുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നൊരു പഴമൊഴിയുണ്ട് അരി നിന്നതും പോരാ ആചാര്യെ കടിച്ചതും പോരാ പിന്നെയും നായിക്കാം മുറിമുറുപ്പെന്ന്